പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ കീഴിലുള്ള പ്രവാസി ഡിവിഡൻ സ്കീമിനെ പറ്റിയാണ്. നിക്ഷേപ സുരക്ഷയോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ജീവിത അവസാനം വരെ ലഭ്യമാക്കുന്ന മാസ വരുമാനത്തെ പറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഡിവിഡൻ സ്കീമിൽ ചേരാൻ നിങ്ങൾക്ക് 3 ലക്ഷം മുതൽ 51 ലക്ഷം വരെ നിക്ഷേപിക്കാം. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതോ 10% ഡിവിഡൻ എമൗണ്ടാണ്. ആ ഡിവിഡൻ എമൗണ്ടാണ് നിങ്ങൾക്ക് മാസ വരുമാനമായിട്ട് ലഭിക്കുന്നത്. ഒരു 3 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ആദ്യത്തെ വർഷത്തിൽ 10% അതിൻ്റെ ഡിവിഡൻ എമൗണ്ടായി ഒരു വർഷത്തിൽ 30,000 രൂപ നിങ്ങൾക്ക് അതിൽ കയറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 3,30,000 അവിടെ നിങ്ങളുടെ നിക്ഷേപ തുക മാറിക്കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ വർഷം വീണ്ടും 33,000 രൂപ അതിൽ കയറുന്നതാണ്. അപ്പോൾ ടോട്ടൽ എത്രയായി? 3,63,000 നിങ്ങളുടെ നിക്ഷേപ തുക മാറിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വർഷത്ത് ഈ 3,63,000 10% ഡിവിഡൻ എമൗണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ നിക്ഷേപം ഉയരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 36,300 ലഭിക്കുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 3,99,300 രൂപ നിങ്ങൾ 3 വർഷം കഴിയെ നിങ്ങൾക്ക് ഇതിൻ്റെ നിക്ഷേപ തുക ആയി മാറുന്നതാണ്. അതിൻ്റെ 10% 99,930 12 മാസമായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ കിട്ടുന്ന എമൗണ്ടാണ് നിങ്ങൾക്ക് മാസ വരുമാനമായിട്ട് കേരള സർക്കാർ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 3 ലക്ഷത്തിൻ്റെ കണക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നിക്ഷേപം ഈ ഡിവിഡൻ സ്കീമിൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു തുക തന്നെ നിങ്ങൾക്ക് മാസ വരുമാനമായി കിട്ടുന്നതാണ്. നിക്ഷേപകൻ്റെ കാലശേഷം നിക്ഷേപകൻ്റെ ജീവിത പങ്കാളിക്ക് ഇതിൻ്റെ ഡിവിഡൻ്റ് എമൗണ്ട് കിട്ടുന്നതാണ്. ഇനി നിക്ഷേപകൻ്റെ ജീവിത പങ്കാളിക്ക് ശേഷം ആരാണോ നോമിനി അവർക്ക് ഇതിൻ്റെ നിക്ഷേപ തുക ലഭിക്കുന്നതാണ്. ആ ഡിവിഡൻ പദ്ധതി അവിടെ അവസാനിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഡിവിഡൻ സ്കീമിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവിഡൻ സ്കീം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ കേരള സർക്കാരിൻ്റെ തന്നെ വെബ് പോർട്ടിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിവിഡൻ സ്കീമിൽ ചേരാൻ താല്പര്യമുള്ള പ്രവാസികൾ അംഗമാവുക. പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ ഇതിനെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ ഓൺലൈനായിട്ട് ക്യാഷ് അടക്കാമെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രവാസി ക്ഷേമനിധിയെ പറ്റി വിശദമായ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഈ പറയപ്പെട്ട ഐ ബട്ടണിലും അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുമുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഡിവിഡൻ സ്കീം ഓപ്പണാക്കുന്നതിനെ പറ്റി നമുക്ക് വിശദമായി നോക്കാം. www.pravasikerala.org എന്ന് ടൈപ്പ് ചെയ്താൽ ഇതുപോലുള്ളൊരു ഹോം പേജിലോട്ടാണ് വരുന്നത്. അവിടെ ഡിവിഡൻ സ്കീം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രവാസി ഡിവിഡൻ പദ്ധതി 2019 എന്നുള്ള ഒരു പേജ് ഇവിടെ ഓപ്പണായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഡിവിഡൻ പദ്ധതിയെപ്പറ്റി വിശദമായി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ മുതൽ 51 ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾ പ്രവാസി കേരളയിൽ നിന്നും സ്വീകരിക്കുകയും അത് സർക്കാർ നിശ്ചയിക്കുന്ന ഏജൻസികൾക്ക് കൈമാറി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിക്കുന്നതുമാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകളും താഴെ പറയുന്നുണ്ട്. 3 ലക്ഷം രൂപ മുതൽ 51 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ പ്രവാസി കേരളം നിക്ഷേപിക്കാം. അതുപോലെ 3 വർഷം കഴിയുന്ന മുറയ്ക്ക് നിക്ഷേപകന് പ്രതിമാസ ഡിവിഡൻ ലഭ്യമാകുന്നതാണ്. ആദ്യ 3 വർഷങ്ങളിലെ 10% നിരക്കിലുള്ള വാർഷിക ഡിവിഡൻ നിക്ഷേപ തുകയോട് കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ നിക്ഷേപകൻ്റെ കാലശേഷം ജീവിത പങ്കാളിക്ക് പ്രതിമാസ ഡിവിഡൻ അവരുടെ മരണം വരെ ലഭിക്കുന്നതാണ്. പിന്നെ നിക്ഷേപകൻ്റെ ജീവിത പങ്കാളിയുടെ കാലശേഷം ആരാണോ നോമിനി അവർക്ക് ഡിവിഡൻഡ് ലഭിക്കുകയില്ല, അടച്ച തുക മൊത്തം തിരികെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പ്രവാസി ഡിവിഡൻ പദ്ധതിയിൽ അംഗമാകേണ്ട വിധവും ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനും അത് എപ്രകാരം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ഡിവിഡൻ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ഈ പേജിൻ്റെ മുകളിലും താഴെയായി ഈ ഗ്രീൻ കളർ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രവാസി വെൽഫെയർ ഡിവിഡൻ സ്കീം എന്നുള്ള പേജിലോട്ടാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ഈ ഗ്രീൻ കളർ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ്
പി എസ് സി യു എംപ്ലോയി ആണോ എന്ന്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കുറച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന എഗ്രി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ പ്രോസസ്സിലോട്ടാണ് കടക്കുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട്, രജിസ്റ്റർ വിത്ത് ഇമെയിൽ ഐ ഡിയും രജിസ്റ്റർ വിത്ത് മൊബൈൽ നമ്പറും വെച്ചിട്ട്. അപ്പോൾ രജിസ്റ്റർ വിത്ത് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ, അതായത് നാട്ടിലത്തെ അല്ലെങ്കിലും സൗദിയിലത്തെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ നമ്പർ കൊടുക്കാനും മതിയാവും. ആർ ഇ ഷ്യൂർ ടു കണ്ടിന്യൂ എന്ന് കാണാം. അപ്പോൾ ഓക്കെ കൊടുക്കുക. അടുത്ത മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ്, ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺഫേം കൊടുത്താൽ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ചെയ്ത രജിസ്ട്രേഷൻ നിങ്ങൾ കൊടുത്ത ഇമെയിലിലോട്ടാണ് വന്നിരിക്കുന്നത്. ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. അപ്പോൾ ഞാൻ കൊടുത്ത ഇമെയിലോട്ട് അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള പേജിലോട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയാണ് ആദ്യം കാണുന്നത്. അതിന് താഴെ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ നമ്പറും സ്പെഷ്യൽ ക്യാരക്ടറും ഉൾപ്പെട്ട 8 ക്യാരക്ടർ ഉൾപ്പെടുത്തണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്താൽ ഇവിടെ എല്ലാം ഗ്രീനായി മാറുന്നത് കാണാം, അഥവാ നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റിട്ടെങ്കിൽ ആ ഭാഗം മാത്രം റെഡായി വിടുന്നത് കാണാം. അപ്പോൾ കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്ത അതേ പാസ്വേഡ് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നെയിം ഓഫ് അപ്ലിക്കേഷൻ, നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വല്ല വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ പേരും ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ ഇമെയിലോട്ട് അവർ അയച്ചിട്ടുണ്ട്. നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്ത ഇമെയിലോട്ട് അയച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്ന പി ഡി എഫിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ നേരത്തെ ചെയ്ത യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് നമുക്കിത് ലോഗിൻ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ കൊടുത്ത യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്താൽ ഇതുപോലൊരു പേജിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയുന്നു. നിങ്ങൾ കൊടുത്ത നമ്പറും അതുപോലെ നിങ്ങളുടെ പേരും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രവാസി വെൽഫെയർ മെമ്പർഷിപ്പ്, അതായത് പെൻഷൻ പദ്ധതിയുടെ മെമ്പർഷിപ്പ് ഐ ഡി ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തു പ്രവാസി ഡിവിഡൻഡ് സ്കീം എന്നാണ്. അത് മാൻഡേറ്ററി ആണ്, അത് ഫില്ലായിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. പിന്നെ എക്സ്പെക്റ്റഡ് എമൗണ്ട് ടു ഡെപ്പോസിറ്റഡ് എന്നുള്ള കൊടുത്ത് നമ്മൾക്കിവിടെ 300,000 മുതൽ 51,00,000 വരെയുള്ള ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട എമൗണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം മെച്യൂരിറ്റി എമൗണ്ടും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം. ഡിവിഡൻഡ് റൈറ്റും ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചത് പ്രകാരം തന്നെയാണ്. 399,300 നിങ്ങൾക്ക് മെച്യൂരിറ്റി എമൗണ്ടായി കിട്ടും. അതിൻ്റെ ഡിവിഡൻഡ് 10% വെച്ച് നിങ്ങൾക്ക് മന്ത്ലി 3,327 പ്രകാരം 3 വർഷത്തിന് ശേഷം ലഭിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ പ്രവാസി കാറ്റഗറി ഐ ഡി ഡീറ്റെയിൽസിൽ നിങ്ങൾ 3 കാറ്റഗറി ഉണ്ട്, വിദേശി അതുപോലെ നോൺ റെസിഡൻസ്. അതിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് തിരിച്ച് വന്നവർ, ഇതിന് പുറത്ത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാം ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, നോൺ റെസിഡൻസ് കേരളറ്റീസ് അബ്രോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് അത് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം അപ്ലോഡ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും അഡ്രസ്സ് പേജും, അതായത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്കിലത്തെ അഡ്രസ്സ് പേജും ഇവിടെ ചൂസ് ഫയൽ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ശേഷം ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് വാലിഡ് വിസ എന്നുള്ള പേജ് കാണാം. അതായത് നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിൽ ഇഖാമ, അതെല്ലാം മറ്റുള്ള ദുബായ് പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടുത്തെ എന്താണോ റെസിഡൻസ് പെർമിറ്റ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക.
എന്നുള്ള ഫോട്ടോ സിഗ്നേച്ചർ എന്നുള്ള ഭാഗം കാണാം. അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അറ്റാച്ച് ചെയ്യണം. അതുപോലെ ഒരു ബ്ലാങ്ക് പേപ്പറിൽ നിങ്ങളുടെ സൈൻ തെറ്റാതെ സിഗ്നേച്ചർ എഴുതിയിട്ട് അതും അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ബേസിക്സ് ഡീറ്റെയിൽസ് എന്നുള്ള കൊടുത്ത് നിങ്ങളുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫാദർ അച്ഛൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. മെറിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. റിലീജിയൻ എന്താണെന്നുള്ളതും ഇവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള കൊടുത്ത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അതും നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ഡു യു ഹാവ് വാലിഡ് ഐഡൻറ്റി കാർഡ് ഇഷ്യൂഡ് നോർക്ക, അതായത് നിങ്ങൾക്ക് നോർക്ക കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുത്ത ശേഷം നോർക്ക കാർഡിൻ്റെ ഐ ഡി നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് നെക്സ്റ്റ് കൊടുത്താൽ ഇപ്പോൾ ഡാറ്റ സേവ്ഡ് ആൻഡ് ഡ്രാഫ്റ്റ് എന്ന് കാണാം. ഇനി അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. ഇനി അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എന്നുള്ള കൊടുത്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താലൂക്ക് ഏതാണ്, വില്ലേജ്, അതുപോലെ ആധാർ നമ്പർ കമ്പൾസറി അല്ല, വേണമെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. അതിന് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ താമസിക്കുന്ന പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ പിൻകോഡും തെറ്റാതെ പിൻകോഡും എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ക്ലിക്ക് ചെയ്ത് വന്നാൽ മേലെ കൊടുത്ത അഡ്രസ്സ് തന്നെ താഴോട്ട് വരുന്നതാണ്. അതിനുശേഷം വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും അക്കൗണ്ട് നമ്പറും മസ്റ്റായിട്ട് ഐ എഫ് എസ് സി കോഡും കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ISSC കോഡും എൻ്റർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ ISSC കോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിലോട്ട് കോൺടാക്ട് ചെയ്താൽ അവരത് അറേഞ്ച് തരുന്നതാണ്. പിന്നെ അതിന് പാൻ കാർഡ് നമ്പർ, നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡ് ഈ രജിസ്ട്രേഷന് തീർച്ചയായിട്ടും നിർബന്ധമാണ്, ഇത് മാൻഡറ്ററി ആണ്. അപ്പോൾ പാൻ നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങളുടെ കയ്യിലുള്ള പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം. അത് 150 KB താഴെയുള്ള ഫയലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഇനി അടുത്തത് നോമിനി ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിയെ സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ഫുൾ 100% ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല 50% ആണെങ്കിൽ മക്കൾക്കും ഭാര്യക്കും അതെല്ലാം മറ്റോ ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയെല്ലാം നോമിനിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ കൊടുത്ത് പറഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഫൈനൽ ഡാറ്റ സേവ് എന്നുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതെല്ലാം വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്താൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് വരാറുണ്ട്. ആ കൺഫർമേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഡിവിഡൻഡ് സ്കീമിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം.